ഫ്രാൻസിലെ പാരീസ് നഗരം സന്ദർശിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ലാൻഡ്മാർക്കാണ് ഇഫൽ ടവർ. എല്ലാ സെൽഫികളിലെയും ചിത്രങ്ങളിലെയും നിറസാന്നിധ്യം. പക്ഷേ നിർമ്മാണ സമയത്ത് ധാരാളം വിവാദങ്ങൾ നേരിട്ട നിർമ്മിതി കൂടി. സുന്ദരമായ പാരീസിന്റെ ആകാശത്തിന് മേൽ കുയരുന്ന വൃത്തികെട്ട മെറ്റൽ നിർമ്മിതി എന്നായിരുന്നു പഴയ ഫ്രഞ്ചുകാർ ഈഫൽ ടവറിനെ വിശേഷിപ്പിച്ചത്. ഫ്രഞ്ച് എഞ്ചിനീയർ ഗുസ്താവ് ഈഫലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈഫൽ ടവർ വിഭാവനം ചെയ്തതും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതും. സാങ്കേതിക മുന്നേറ്റം, ലോകത്തിന്റെ മുന്നിൽ ഫ്രഞ്ച് വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി പാരീസിൽ 1889 നടന്ന വേൾഡ് ഫെയറിലെ ഒരു നിർമ്മിതിയുടെ ആവശ്യകത എന്നിവയുൾപ്പെടെയുള്ള പല കാരണങ്ങളാണ് സൃഷ്ടിക്ക് വഴിയൊരുക്കിയത്. ഗുസ്താവ് ഈഫലിന്റെ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മുതിർന്ന എഞ്ചിനീയർമാരായ മൊറീസ് കേക്ല, എമീൽ നൂക്കി എന്നിവരുടെ ആശയമാണ് ടവറിന്റെ പ്രാരംഭ രൂപകൽപ്പന. ആധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഇരുമ്പ് ലാറ്റിസ് ടവർ അവർ നിർദ്ദേശിച്ചു. ഈ ഡിസൈൻ ഗുസ്താവ് ഈഫലിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും അദ്ദേഹം അതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി ഏറ്റെടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ഗുസ്താവ് ഈഫൽ ഡിസൈനിൽ സൗന്ദര്യാത്മക അലങ്കാരങ്ങൾ ചേർക്കുന്നതിനായി ആർക്കിടെക്റ്റായ സ്റ്റീഫൻ സെവസ്റ്ററെ ടീമിലേക്ക് കൊണ്ടുവന്നു. സ്റ്റീഫന്റെ സംഭാവനകളിൽ അലങ്കാര കമാനങ്ങൾ, അലങ്കാര പുഷ്പങ്ങൾ, ഗോപുരത്തിന്റെ മൊത്തത്തിലുള്ള കലാപരമായ നിർമ്മിതികൾ എന്നിവ ഉൾപ്പെടുന്നു. എഞ്ചിനീയറിംഗ് കൃത്യതയുടെയും കലാപരമായ ചാരുതയുടെയും സമന്വയമായിരുന്നു ഫലം. 1887 ഈഫൽ ടവറിന്റെ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ പണി തുടങ്ങിയപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ സംശയങ്ങളും വിമർശനങ്ങളും ഉയർന്നു. പലരും ഗോപുരത്തെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. ചുറ്റുമുള്ള എല്ലാ മഹത്തായ ചരിത്ര കെട്ടിടങ്ങളെയും ഭംഗിയില്ലാത്ത ഈ ക്രാസ് മെറ്റൽ സ്ട്രക്ചർ വൃത്തികേടാക്കുന്നു, കണ്ണുകൾക്ക് അരോചകം. മറ്റുള്ളവർ അതിന്റെ ഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്തു. എന്തിനാണ് ഈ മെറ്റൽ ഘടന? എന്ത് കാര്യം? ഇത് നിലനിൽക്കുമോ? എന്നിരുന്നാലും വേൾഡ് ഫെയറിന്റെ സമയത്ത് 1889 പദ്ധതി പൂർത്തിയായി. പാരീസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഈഫലിന്റെ വർക്ക്ഷോപ്പുകളിൽ നിർമ്മിച്ച പ്രീ ഫാബ്രിക്കേറ്റഡ് ഇരുമ്പ് ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ടവർ കൂട്ടിച്ചേർത്തത്. ഈ ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും കൃത്യതയോടെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയാണുണ്ടായത്. ഇരുമ്പ് കഷണങ്ങൾ ബന്ധിപ്പിക്കുന്നതിനും ലാറ്റിസ് ഘടന സൃഷ്ടിക്കുന്നതിനും 2.5 ദശലക്ഷത്തിലധികം റിവറ്റുകൾ ഉപയോഗിക്കേണ്ടി വന്നു. ടവറിന്റെ മോഡുലാർ നിർമ്മാണം കാര്യക്ഷമമായി ഭാഗങ്ങൾ അസംബിൾ ചെയ്യാൻ സഹായകമായി. ഈഫൽ ടവറിന് 330 മീറ്റർ അഥവാ 1083 ഫീറ്റ് ഉയരമുണ്ട്. 1889 പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി ഇത് മാറി. ഇതിന്റെ ലാറ്റിസ് ഘടനയെ 4 നിലകളായാണ് വേർതിരിച്ചിരിക്കുന്നത്. പാരീസ് നഗരത്തിൽ വീശിയടിക്കുന്ന കാറ്റിനെ പ്രതിരോധിക്കുന്നതിനും സ്ഥിരത നിലനിർത്തുന്നതിനും ഗോപുരത്തിന്റെ രൂപകൽപ്പനയിൽ അത് മേലേക്ക് ഉയരും തോറും ലാറ്റിസ് അംഗങ്ങളുടെ വലിപ്പം ക്രമാനുഗതമായി കുറക്കുന്ന ഒരു മാതൃകയാണ് അവലംബിച്ചിരിക്കുന്നത്, എ ടാപ്പറിംഗ് ഡിസൈൻ. ഈ ഡിസൈൻ ടവറിനെ അതിന്റെ ഘടനയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കാറ്റിൽ ചെറുതായി ചാടാൻ അനുവദിച്ച് പക്ഷേ നിലം പൊത്താതെ കൃത്യമായി നിലനിൽക്കാൻ അനുവദിക്കുന്നു. ഗോപുരം 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 2 വിഭാഗങ്ങൾക്ക് അലങ്കാര കമാനങ്ങൾ ഉൾപ്പെടെ ഡിസൈനുകളുണ്ട്. അതേസമയം ലളിതമായ മുകളിലെ ഭാഗം ഒരു നിരീക്ഷണ ഡെക്കിലാണ് കലാശിക്കുന്നത്. ഗോപുരത്തിലേക്കുള്ള സന്ദർശകർക്ക് എലിവേറ്ററുകൾ ഉപയോഗിച്ച് അതിന്റെ മുകൾ നിലകളിലേക്ക് കയറാം, അല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ പടികൾ കയറാം. ഈഫൽ ടവർ വേൾഡ് ഫെയറിന്റെ താൽക്കാലിക പ്രദർശനമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നിരുന്നാലും അതിന്റെ നൂതനമായ രൂപകൽപ്പനയും ആകർഷണീയമായ സ്കെയിലും ആദ്യം വിമർശിച്ച പൊതുജനങ്ങളുടെ ഇഷ്ടം പിടിച്ചെടുക്കുകയും തുടർന്ന് ടവർ അതുപോലെ നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ടവർ പെട്ടെന്ന് പാരീസിന്റെയും ഫ്രാൻസിന്റെയും പ്രിയപ്പെട്ടതും നിലനിൽക്കുന്നതുമായ പ്രതീകമായി മാറി. ഇന്ന് ഇത് ലോകമെമ്പാടുമുള്ള 10,00,000 സന്ദർശകരെ സ്വാഗതം ചെയ്യുകയും മാനുഷിക നേട്ടങ്ങളുടെയും നവീകരണത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഒരു കാലത്ത് ക്രാസ് മെറ്റൽ സ്ട്രക്ചർ എന്ന് വിശേഷിപ്പിച്ച അതേ നിർമ്മിതി ഇന്ന് ഫ്രാൻസിന്റെ അഭിമാനം. എല്ലാം അങ്ങനെയാണ്. ആദ്യമാണ് വിമർശനങ്ങൾ ഉയരുക, പിന്നീട് സ്വീകാര്യതയും.